എല്ലാ കടലാസുകളും സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷം പ്രീതം പോരയുടെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ ഇത്തവണ യോഗ്യരായിട്ടുള്ളവരുടെ പേര് വിവരങ്ങൾ ഞാൻ വെളിപ്പെടുത്തുകയാണ്. ആദ്യത്തെ പേര് ബൽദേവിന്റേതാണ്. പിന്നെ ഭക്താവറാണ് അടുത്തത്. ഈ രണ്ടു പേരുമാണ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ യോഗ്യത നേടിയവർ. ഒരു മിനിറ്റ്. അതെ സാറേ, അല്ല ഓഫീസർ സാറേ, രൺവിജയ് സിംഗിന്റെ പേര് വെളിപ്പെടുത്തിയില്ല. രൺവീർ എന്ന വ്യക്തിയുടെ പേര് അയോഗ്യതയുള്ളതിനാൽ മാറ്റിവെച്ചു. അദ്ദേഹത്തിന് ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാനാവില്ല, കാരണം അദ്ദേഹത്തിന്റെ പേപ്പറുകളിൽ ചില തെറ്റുകൾ കടന്നുകൂടിയിട്ടുണ്ട്. രത്നയെ ഇത് കേട്ടപ്പോ ഞാനും ശരിക്കും ആശ്ചര്യപ്പെട്ടു പോയി. എന്താ സംഭവിച്ചെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ കാര്യെന്താണെന്ന് അന്വേഷിച്ചപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞത് രൺവീറിന്റെ പേരിലുള്ള മുഴുവൻ സമ്പത്തും ആഫീസിൽ രേഖപ്പെടുത്തിയിട്ടില്ലാത്ര, അതുകൊണ്ടാണ് നമ്മുടെ രൺവീറിനെ അയോഗ്യനാക്കിയത്. ഞാൻ എത്ര ചോദിച്ചിട്ടും അതിൽ കൂടുതൽ ഒന്നും പറയുന്നില്ല. അയ്യോ, അങ്ങനെയൊന്നും ആയിരിക്കില്ല, അതിനൊരു സാധ്യതയില്ലല്ലോ. ഞങ്ങൾ ആ കടലാസിൽ എല്ലാ കാര്യവും കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. ഇക്കാര്യത്തിൽ ഒളിപ്പിച്ചു വെക്കാൻ ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഇല്ലെന്നറിയാലോ. പിന്നെ എങ്ങനെ അദ്ദേഹത്തിന് ഇങ്ങനെ ചെയ്യാൻ പറ്റും? നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, അദ്ദേഹത്തിന്റെ അടുത്ത് പോയി നേരിട്ട് സംസാരിക്കും. ചിലപ്പോ എന്തെങ്കിലും വിവരം കിട്ടിയാലോ? അപ്പോഴേക്കും ഞാൻ പോയി മറ്റുള്ള അംഗങ്ങളോട് സംസാരിക്കട്ടെ. നമുക്ക് വേറെ എന്തെങ്കിലും വഴിയുണ്ടോന്ന് നോക്കാം. വീരെ, വന്നേ, നമുക്കൊന്ന് പോയി നോക്കാം. സസ്രീകാൽ സാറേ, എനിക്ക് തോന്നുന്നത് എന്തോ തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടെന്ന. ഞാൻ എന്റെ സമ്പത്തും സ്വത്തും എല്ലാം വെളിപ്പെടുത്തിയിരുന്നതാണ് സാർ. ഇപ്പോ എന്താ സംഭവിച്ചെന്നറിയില്ല. ഞങ്ങൾക്ക് ഇതിൽ കൂടുതൽ സമ്പത്തൊന്നുമില്ല. സാറിന് എന്തോ തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടെന്നാ തോന്നുന്നത്. എനിക്കൊരു തെറ്റിദ്ധാരണയുമില്ല. നിങ്ങളുടെ പേരിൽ ഒരു ഭൂമി കൂടി രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ വിശദമായി പരിശോധിച്ചപ്പോഴാണ് നിങ്ങൾ ആ ഭൂമിയുടെ കാര്യം ഈ കടലാസുകളിൽ കാണിച്ചിട്ടില്ല എന്ന് മനസ്സിലായത്. ഭൂമിയോ? ഏത് ഭൂമിയുടെ കാര്യമായി പറയുന്നേ? കൃഷിഭൂമിയാണ്. ഇന്നലെയാണത് ഇദ്ദേഹത്തിന്റെ പേരിലേക്ക് ആക്കിയത്. കൂടാതെ ആ ഭൂമിയുടെ കടലാസുകളിൽ ഇദ്ദേഹത്തിന്റെ ഒപ്പുണ്ടല്ലോ. ഇതാ ഈ കടലാസ് പരിശോധിക്കൂ. ഇത് നിങ്ങളുടെ തന്നെ ഒപ്പല്ലേ? ഇതില് കാണുന്ന ഒപ്പൊക്കെ എന്റെ തന്നെ. പക്ഷെ ഞാൻ ഭൂമി ഇടപാടിന്റെ കടലാസിലൊന്നും ഒപ്പുവെച്ചതായിട്ട് ഓർക്കുന്നില്ല. ഇനി ഇല്ലെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാവില്ല. ഇത് നിനക്കും രൺവീറിനും തരുന്ന വിവാഹ സമ്മാനാണെന്ന് കരുതിക്കോ. മോളെ, നീ എനിക്ക് ഈ കടലാസിലൊക്കെ എങ്ങനെയെങ്കിലും രൺവീറിന്റെ കയ്യൊപ്പ് വാങ്ങിച്ചു തരണം. രൺവീർ, എനിക്ക് നിന്നോട് അത്യാവശ്യമായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. ഗുഞ്ചന, ഒരു മിനിറ്റ് നിൽക്ക്, ഞാൻ സാറായിട്ട് ഒന്ന് സംസാരിക്കട്ടെ. രൺവി, ഇത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഞാൻ പറയുന്നത് കേൾക്കാൻ നീ തയ്യാറാവണം. ഇതെനിക്ക് ഇപ്പൊ തന്നെ നിന്നോട് പറഞ്ഞേ പറ്റൂ. ഇനി പറ ഗുഞ്ചൻ, എന്താ കാര്യം? രൺവി, ഇപ്പൊ ഇവിടെ സംഭവിച്ച കാര്യത്തെ പറ്റിയാ എനിക്ക് നിന്നോട് പറയാനുള്ളത്. ഓഫീസർ സാറേ, നിങ്ങൾ ഞങ്ങൾ പറയുന്ന ഒന്ന് വിശ്വസിക്കണം. എന്തോ തെറ്റിദ്ധാരണ ഉണ്ടായതാ. ഞങ്ങൾക്ക് വേറെ പുരയിടം ഒന്നുമില്ല. പരമ്പരാഗതമായി കിട്ടിയ ഈ ഒരു ഭൂമി മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് സാർ കാരണമുണ്ടായിട്ട് തന്നെ പേര് വിട്ടിയത്. അല്ലാതെ തെറ്റിദ്ധാരണ കൊണ്ട് സംഭവിച്ചതല്ല. നമ്മളെന്നെ തർക്കിച്ചിട്ട് ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. എന്ത് പറ്റി മോനെ, നീ എന്തായി പറയുന്നേ? ആ അമ്മ, ഞാൻ എന്താ പറയുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. അമ്മ വീട്ടിലേക്ക് വാ, ഞാനെല്ലാം വിശദമായിട്ട് പറഞ്ഞുതരാം. അപ്പൊ ഇവിടുത്തെ കാര്യം പറഞ്ഞില്ല അമ്മ. അമ്മ എന്നോട് വീട്ടിലേക്ക് വാ, ഞാനെല്ലാം വിശദമായിട്ട് പറഞ്ഞുതരാം. വീര,
കൊടുത്ത പേപ്പറിനകത്ത് രൺവീർ സ്വത്തുവിവരം മറച്ചു വെച്ചതുകൊണ്ടാണ് അവനെ അയോഗ്യനാക്കിയെന്ന അകത്തുനിന്ന് അറിയാൻ കഴിഞ്ഞത്. രൺവീർ അങ്ങനെയൊക്കെ ചെയ്യോ? നിങ്ങളൊക്കെ ഈ പറയുന്ന പോലെ രൺവീർ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ലെന്ന് എനിക്ക് പരിപൂർണ വിശ്വാസമുണ്ട്. സത്യത്തെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന ഒരു ആൺകുട്ടിയാണ് അവൻ. ഇതിനിടയിൽ കയറി ആരോ കളിക്കുന്നുണ്ടെന്നാണ് എന്റെ ബലവായ സംശയം. രൺവീർ ബാലഭിഷേകം കഴിഞ്ഞ വ്യക്തിയെ പോലെ തോന്നുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അങ്ങനെയല്ലെന്നാ എനിക്ക് തോന്നുന്നത്. അധികാരികൾ കണ്ടുപിടിച്ചൊക്കെ കള്ളമാണോ എന്നുണ്ടോ? അതൊക്കെ സത്യമായിരിക്കുമല്ലോ. വീട്ടിലേക്ക് പോവാം. എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി ബൽദേവാണ് ഇതൊക്കെ ചെയ്തതെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. കാരണം ചെറുപ്പത്തിലെ തലതിരിഞ്ഞ സ്വഭാവമാണ് അവൻ്റെത്. പക്ഷെ ബാസുരി ഇങ്ങനെ സ്വന്തം മോൻ ഇതൊക്കെ ചെയ്യുമ്പോൾ തടയേണ്ടതിന് പകരം അവൻ അവരെ കൂട്ടു നിന്നിരിക്കുന്നു. അതും അവരുടെ സ്വന്തം മകളുടെ ജീവിതമായിട്ടല്ലേ അവരെ കളിക്കുന്നത്. എനിക്കും മനസ്സിലാക്കാൻ പറ്റും. ഞാനും ഒരു അമ്മയാണ്. ഏതൊരമ്മയ്ക്കും മോന്റെ ഭാവിയെക്കുറിച്ച് ചിന്തയുണ്ടാവും. ഓരോ ചുവടിലും അവനോടൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കും. പക്ഷെ ഇതെന്തൊരു തോന്നിയാസാണ്. സ്വന്തം മോളുടെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടായാലും സാരമില്ല. അവരുടെ മകൻ എങ്ങനെയെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കണമെന്ന് മാത്രം അവർ ചിന്തിക്കുന്നത്. രത്ന, ഒരു കാര്യം പറയട്ടെ. എനിക്കിതൊന്നും കേട്ടിട്ട് ഒരു അത്ഭുതവും തോന്നുന്നില്ല. നിനക്കറിയില്ലേ ബാസുരിയുടെ സ്വഭാവം ഇങ്ങനെ. അവരാദ്യം മുതലേ ഇങ്ങനെ തന്നെയാ പെരുമാറിയിട്ടുള്ളത്. ബൽദേവിനെ കുറിച്ച് വലിയ വലിയ സ്വപ്നങ്ങളാണ് അവർക്ക്. അവനെ പ്രസിഡന്റ് ആക്കണമെന്ന് പണ്ടേ അവരെ ആഗ്രഹിച്ചതാ. അങ്ങനെ ആ സ്വപ്നം പൂർത്തീകരിക്കാൻ വേണ്ടി അവരേതറ്റം വരെ പോകാനും മടിക്കില്ല. കള്ളത്തരോ ചതിയോ എന്തിനോ അവർ തുനിഞ്ഞെന്നിരിക്കും. എന്നാലും ചേച്ചി, ഇതൊക്കെ ചെയ്യുന്നതിനു മുൻപ് ഈ ഗ്രാമത്തോട് ചെയ്യുന്ന തെറ്റിനെ കുറിച്ച് അവരൊരു തവണ പോലും ഒന്ന് ആലോചിക്കാൻ ശ്രമിച്ചില്ലല്ലോ. അവരുടെ മകളോട്, സ്വന്തം മരുമോനോട് എത്ര വലിയ തെറ്റാണ് അവർ ഈ ചെയ്യുന്നത്. ഇനി ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല. എന്തുകൊണ്ട് കാര്യമില്ല രൺവി? കാരണം നാളെയാണ് തെരഞ്ഞെടുപ്പ്. നമ്മളിപ്പോ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഈ അവസ്ഥയിൽ എനിക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാവില്ല. സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു. ഇനി വീണ്ടും അതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കാതെ നമുക്ക് മുന്നോട്ടുള്ളത് ചിന്തിക്കാം. അല്ല കുഞ്ഞമ്പിളി, ഇതങ്ങനെ വിട്ടാ ശരിയാവില്ല. നിന്നോട് ചെയ്തത് വലിയ ചതിയാ. അത് അനുവദിച്ചുകൂടാ. ഇതിപ്പോ നിന്നെ മാത്രമല്ല ചതിച്ചത്, ഈ ഗ്രാമവാസികളെല്ലാം നാളെ ഈ ചതിയുടെ ഭാഗമായി തീരും. ഇത് ശരിയല്ല കുഞ്ഞമ്പിളി, ഒട്ടും ശരിയല്ല. വീരമോളെ, നീ ഒരു കാര്യം പറഞ്ഞേ. ഇതിനെതിരെ നമുക്ക് കേസ് വല്ലതും കൊടുക്കാൻ സാധ്യതയുണ്ടോ? വല്യമ്മയാ ഭൂമി ഇടപാടിന്റെ കടലാസിൽ ഒപ്പിട്ടിരിക്കുന്നത് ഞാൻ തന്നെയാണ്. അതുമല്ല, ഞാൻ ഇനി എന്തൊക്കെ വന്നാലും ശരി, ഗുഞ്ചന്റെ വീട്ടുകാർക്കെതിരായിട്ട് കേസ് കൊടുക്കാനൊന്നും ഞാൻ തയ്യാറല്ല. അവരെനിക്കെതിരെ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, എനിക്ക് ബന്ധങ്ങളെ പ്രതികൂട്ടി നിർത്താൻ കഴിയില്ല. നമുക്ക് പ്രതികാരത്തിന്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യം എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. അതുപോലെ നിങ്ങളും അതിനെപ്പറ്റി ചിന്തിക്കേണ്ട. വല്യമ്മയെ വല്യമ്മ തന്നെയല്ലേ പറയാറ്, സ്വന്തം വായ്ക്കകത്തിലെ നാക്ക് നമ്മൾ തന്നെ കടിക്കുകയാണെങ്കിൽ അതിനാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് നമുക്ക് ഈ പ്രശ്നം ഇവിടെ അവസാനിപ്പിക്കാം. അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ, അല്ലെങ്കിലും എനിക്ക് പ്രസിഡന്റ് ആവാൻ വലിയ ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെയൊന്നും സംഭവിച്ചില്ലായിരുന്നെങ്കിലും എനിക്ക് ചെയ്യാനുള്ളത് ഞാൻ ചെയ്യുമായിരുന്നു. എനിക്ക് ഇനിയും ഗ്രാമത്തിലുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തടസ്സമൊന്നുമില്ല. നന്മ ചെയ്യാനായിട്ട് ഒരു പദവിയുടെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ചെയ്യാനുള്ളതല്ല ഇത്രയും കാലം ഞാൻ ചെയ്തതുപോലെ തന്നെ ചെയ്യും. ഏട്ടന് തോൽവി സമ്മതിക്കാൻ കഴിയും, പക്ഷേ ഏട്ടന്റെ വീര ഒരിക്കലും ഏട്ടനെ തോൽക്കാൻ അനുവദിക്കില്ല. ഇപ്പോൾ കാര്യം ഗ്രാമമുഖ്യന്റെ കസേരയല്ല, രൺവീരേട്ടന്റെയും ഈ കുടുംബത്തിന്റെ മുഴുവനും അഭിമാനമാണ്. എന്റെ കുടുംബത്തിന്റെ അഭിമാനത്തിന് കളങ്കം ഏൽക്കാൻ ഞാൻ അനുവദിക്കില്ല. രൺവീർ, നീ എന്നോട് ക്ഷമിക്കണം, എനിക്ക് അതിനെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. എന്റെ അമ്മയും ബൽദേവേട്ടനും കൂടി നിന്നെ തോൽപ്പിക്കാനുള്ള ചതിക്കുഴി എന്നെ വെച്ച് തയ്യാറാക്കുകയായിരുന്നെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. രൺവി, അവര് അത്രയും സ്നേഹത്തോടെ പറഞ്ഞപ്പോ എനിക്ക് സംശയം തോന്നിയതേയല്ല. എനിക്ക് ഇതിനെ പറ്റി ഒന്നും അറിയില്ലായിരുന്നു. രൺവി, ഈ ചെയ്തതെല്ലാം നീ മനഃപൂർവ്വം ചെയ്തതാണെന്ന് ഞാൻ പറഞ്ഞു. ഗുഞ്ചൻ, എനിക്ക് നിന്നെ പൂർണ്ണമായും വിശ്വാസമുണ്ട്. മാത്രമല്ല, നിനക്ക് എങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല എന്നും മറ്റാരെയും അത് ചെയ്യാൻ അനുവദിക്കില്ല എന്നും എനിക്കറിയാം. ഗുഞ്ചൻ, എനിക്ക് നന്നായിട്ട് അറിയാം നിന്നെ അവർ ശരിക്കും ചതിക്കുകയായിരുന്നു. പക്ഷെ അതുകൊണ്ടൊന്നും ഗുഞ്ചൻ നീ ഒട്ടും വിഷമിക്കണ്ട.
എനിക്ക് നിന്നിൽ ഇപ്പോഴും വിശ്വാസമുണ്ട്. നിന്നോട് ദേഷ്യമില്ല. എന്റെ മനസ്സിൽ നിന്നും ഏറ്റവും വലിയൊരു ഭാരമാണ് നീ ഇപ്പോൾ എടുത്തു മാറ്റിയത് രൺവി. നീ പെട്ടെന്നങ്ങ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ വല്ലാതെ അങ്ങ് പേടിച്ചുപോയി. ഗുഞ്ചൻ, നീ അധികം ചിന്തിക്കൊന്നും വേണ്ട. അല്ല, എനിക്ക് മനസ്സിലാവാത്ത കാര്യം പ്രസിഡന്റ് ആയില്ലെന്ന് വെച്ച് ലോകം അവസാനിക്കൊന്നുമില്ലല്ലോ. അത് മാത്രമല്ല, നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആർക്കും യാതൊരു പദവിയുടെ ആവശ്യമില്ല. ആകെ ആവശ്യമായിട്ടുള്ളത് മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനുള്ള നല്ലൊരു മനസ്സാണ്. ഗുഞ്ചൻ, നീ എൻ്റെ കൂടെയുണ്ട്, എൻ്റെ മുഴുവൻ കുടുംബവും എൻ്റെ കൂടെയുണ്ട്. അത് മതി, എനിക്കിതല്ലാതെ മറ്റൊന്നിൻ്റെ ആവശ്യമില്ല. മനസ്സിലായോ? എന്നാ ഗുഞ്ചൻ, എനിക്ക് പാടം വരെ പോകണം. നീ വീട്ടിലോട്ട് കയറിക്കോ, അല്ലെങ്കിൽ തന്നെ നല്ല വെയിലുണ്ട് കേട്ടോ. എന്റെ പൊന്നു മോനെ, എനിക്കിന്നുണ്ടായ ഒരു സന്തോഷം അതെങ്ങനെ പറഞ്ഞറിയിക്കണോന്ന് എനിക്കൊരു എത്തും പിടിയില്ല. ആ രൺവി ഇപ്പൊ മൈതാനത്ത് നിന്ന് പുറത്തായി. എന്റെ മോനെ ഇപ്പൊ കളിക്കളത്തില്. ഇനി നീ ഗ്രാമമുഖ്യനാകുന്നതെന്ന് ആർക്കും നിന്നെ തടയാൻ കഴിയില്ല. അതുപോലെ തന്നെ അമ്മ, കൃത്യസമയത്ത് ആ ഭൂമിയിടപാടിന്റെ പേപ്പർ അധികാരികളുടെ മുമ്പിൽ എത്തിച്ചു കൊടുക്കാൻ പറ്റി. അങ്ങേർക്ക് കൃത്യസമയത്ത് ആ പേപ്പർ കിട്ടിയില്ലായിരുന്നെങ്കിലേ നമ്മുടെ കാര്യം ഒരിക്കലും നടക്കില്ലായിരുന്നു. മോനെ, നീ എന്നോട് പറഞ്ഞതൊക്കെ ഞാൻ നിനക്ക് ചെയ്തു തന്നു. ഇനി തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്നത് കാണാനാണ് ഞാൻ കാത്തിരിക്കുന്നത്. എന്റെ മോനൊരു പ്രസിഡന്റ് ആവണം. അമ്മ, സത്യം പറഞ്ഞ ആ ജയത്തെക്കാൾ എനിക്ക് ഈ ഗ്രാമത്തിന് മുന്നിൽ ആ കുടുംബം മുഴുവൻ തലകുനിച്ച് നിൽക്കുന്നത് കാണണമായിരുന്നു. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഈ കളിയൊക്കെ കളിച്ചത്. നേരെ ചൊവ്വേ കാര്യങ്ങൾ നടക്കുന്നില്ല എന്നറിഞ്ഞാ കുറച്ച് വളഞ്ഞ വഴി ഉപയോഗിക്കുന്നതിലും തെറ്റൊന്നുമില്ല. രൺവീറും അവന്റെ കുടുംബവും ബൽദേവിനെതിരെ കരുക്കൾ നീക്കാൻ വേണ്ടിയല്ലേ ഇറങ്ങി പുറപ്പെട്ടത്. അവർക്കതിനൊരു പണി കൊടുക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. അമ്മേ, ഇന്ന് കണ്ടല്ലോ, ഒരക്ഷരം പോലും പറയാതെ വായും പൊത്തി ഇറങ്ങിപ്പോയത്. എന്റെ ബൽദേവളിയാ, ആശംസകൾ ആശംസകൾ. എന്റെ ബൽദേവളിയാ, ആളിയെ പൊളിച്ച് അടുക്കി കളഞ്ഞളിയാ. അല്ല, അളിയൻ ഇവിടെ ചായ കുടിച്ചോണ്ടിരിക്കുക. അളിയ, നമ്മുടെ സാധനം എപ്പോഴാണ് അളിയൻ മേടിക്കുന്നേ? പറ. അതെ അളിയ, വേഗം ഞങ്ങളുടെ കൂടെ പോരു. അതിനിപ്പ എന്താ, നമുക്ക് അടിച്ചു പൊളിക്കാന്നേ. നമുക്ക് എല്ലാവർക്കും കൂടി അടിച്ചു പൊളിക്കാം. എന്തായാലും നിങ്ങൾ ചോദിക്കുന്നത് വാങ്ങിച്ചു തരാൻ ഞാൻ തയ്യാറാണ് കേട്ടോ. അതുകൊണ്ട് എങ്ങോട്ടാ പോകേണ്ടത്, എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ ശരിയാക്കി തരാം. ബൽദേവ് പ്രസിഡന്റ് ആവാൻ പോവല്ലേ, ആയിക്കഴിഞ്ഞാ പിന്നെ എന്നും ആഘോഷമല്ലേ. എന്തു പറയണ ആമെ, ഞാൻ ഇപ്പൊ പോരാടാം. പ്രീതംപുര ഗ്രാമത്തിന്റെ പ്രസിഡന്റ് ബൽദേവ്. ബൽദേവ് പ്രസിഡന്റ് കേൾക്കാൻ എന്തൊരു സുഖ. എനിക്ക് കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോ വലിയ വിഷമായി പോയി. നിന്റെ രൺവീറേട്ടന്റെ പേര് സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റിൽ നിന്ന് പോലും വെട്ടിക്കളഞ്ഞില്ലേ? പക്ഷേ ശരിക്കും നോക്കുകയാണെങ്കിൽ ഒരു വിധത്തിൽ പറഞ്ഞാൽ അത് നന്നായി. എന്നുവെച്ചാ മത്സരിച്ച് തോറ്റിട്ട് അവൻ ഞെട്ടുന്നതിന് മുമ്പ് ഇന്ന് തന്നെ അങ്ങ് ഞെട്ടിയില്ലേ? അല്ലെങ്കിൽ പിന്നെ നാളെ എന്റെ മുമ്പിൽ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിട്ട് മനസ്സിന് വലിയ വിഷമാവില്ലേ? ആ വിഷമത്തിൽ നിന്ന് ഇന്ന് തന്നെ നിന്റെ ചേട്ടൻ രക്ഷപ്പെട്ടില്ലേ? ബൽദേവ്, തിരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന അല്പെങ്കിലും വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ നീ എന്റെ ഏട്ടന്റെ പേര് ഒരു ഭീരുവിനെ പോലെ ചതിയിലൂടെ വെട്ടി മാറ്റുമായിരുന്നില്ല. പിന്നിൽ നിന്ന് കുത്താറില്ലെന്നല്ലേ നീ പലപ്പോഴും എന്നോട് വീരവാദം അടിക്കാറുള്ളത്? പുലിയാണെന്നല്ലേ സ്വയം വിശേഷിപ്പിക്കുന്നത്? ഇപ്പൊ ഞാൻ കണ്ടു, പുലിത്തോലണിഞ്ഞ് കുറുക്കനാണ് എന്റെ മുന്നിൽ നിൽക്കുന്നത്. ഈ കുറുക്കന് എന്റെ ഏട്ടന്റെ മുന്നിൽ നിൽക്കാനുള്ള ശക്തിയില്ല. അതുകൊണ്ടാണ് എന്റെ ഏട്ടനെ ചതിച്ചത്. നിനക്ക് ഇത്രയ്ക്ക് ധൈര്യം ഉണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ ബൽദേവ്, ഒരു ചുണക്കുട്ടനെ പോലെ എന്റെ ഏട്ടന്റെ കൂടെ നിന്ന് തിരഞ്ഞെടുപ്പിൽ വിജയിച്ച് കാണിക്കണമായിരുന്നു. മര്യാദയ്ക്ക് സംസാരിക്കണം, മനസ്സിലായോ? ഒരു കാര്യം മറക്കരുത്,
നിന്റെ ആ രൺവീർ ഏട്ടനുണ്ടല്ലോ, ഇപ്പൊ ഈ മത്സരത്തിൽ നിന്ന് പുറത്തായിരിക്കുക. അതുകൊണ്ട് തന്നെ നിനക്ക് ഇപ്പൊ അഹങ്കാരം കാണിക്കാനുള്ള ഒരു അവകാശവും ഇല്ല. ഈ ഗ്രാമത്തിന്റെ പ്രസിഡന്റ് ആവാൻ പോകുന്ന നിലയ്ക്ക് നിന്റെ തോന്നിവാസം ഇനി എന്റെ അടുത്ത് നടക്കില്ല. അല്ലെങ്കിൽ ഇനി നിങ്ങളുടെ അങ്ങോട്ടുള്ള ജീവിതം വലിയ ബുദ്ധിമുട്ടായിരിക്കും. വീര, ബൽദേവിന്റെ ഉള്ളിലുള്ള പക എന്താണെന്ന് നീ ഇതുവരെ കണ്ടിട്ടില്ല. നിന്നെ ഈ സ്വപ്ന ഗോപുരത്തിൽ നിന്ന് താഴെ ഇറക്കേണ്ട സമയമായിരിക്കുന്നു. ആ സ്വപ്ന ഗോപുരത്തിൽ ചതിയുടെ കാലുകൾ കൊണ്ടുള്ള സിംഹാസനമാണ് ബൽദേവ് നീ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് അധിക കാലം അവിടെ ഇരിക്കില്ല. അല്ലെങ്കിൽ തന്നെ ബൽദേവേ, കാലം എന്നും ഒരാളുടെ കൂടെ തന്നെ നിൽക്കില്ല. 24 മണിക്കൂറുകൾ ഇനിയും ബാക്കിയുണ്ട്. നിന്റെ ഈ അഹങ്കാരം, നിന്റെ ഈ ചാട്ടം, ഇതെല്ലാം എന്റെ കാലിന്റെ അടിയിലിട്ട് ചവിട്ടി അരയ്ക്കും ഞാൻ. നീ കരുതിയിരുന്നു. കൊള്ളാം, ഞാനൊരു ചതിയനാണെന്ന ആരോപണം ഉയർത്തിയത് നീയായിരുന്നു. നീ ഏതാ? നിനക്ക് മനുഷ്യരുടെ മനസ്സ് വേദനിപ്പിച്ച് കളിക്കാനല്ല അറിയൂ? നീ എല്ലാവരുടെ മുമ്പിൽ അഭിനയിച്ച് അത് മുതലെടുക്കാനല്ലേ നിനക്ക് അറിയാവുന്നത്? പക്ഷെ ഞാൻ അങ്ങനെയല്ല. ഞാൻ എന്താണോ അത് ഞാൻ കാണിച്ചിരിക്കും. അല്ലാതെ നിന്നെ പോലെ അല്ല. നല്ല വർത്തമാനങ്ങൾ പറയാൻ ഒരു ഉളുപ്പുമില്ല. എന്നിട്ട് ചെയ്യുന്നതോ? ആൾക്കാരെയൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് അവരെ ചതിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നിന്റെ കയ്യിൽ നിന്ന് വേണോടി പഠിക്കേണ്ടത്. ഈ ഒരു വിഷയത്തിനുണ്ടല്ല, നീ ആശാട്ടിയാണ് വീര, ആശാട്ടി. ഈ തണുത്തത് കുടിച്ചിട്ട് മനസ്സൊന്ന് തണുപ്പിക്കേ. ഇതൊരു പുതിയ പ്രശ്നമാണല്ലോ ബൽദേവേ. എത്ര ബുദ്ധിമുട്ടിയ കാര്യങ്ങളൊക്കെ ഇവിടെ വരെ എത്തിച്ച്. അതിനിടയ്ക്ക് ഈ രത്നയ്ക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട കാര്യം എന്തായിരുന്നു? ഒരു കാര്യം എന്തായാലും ഉറപ്പാ, നിന്നോടുള്ള പ്രതികാരം തീർക്കാൻ വേണ്ടി ആ രത്നം മനഃപൂർവ്വം നിൽക്കുന്നു. നമ്മളെല്ലാവരും താഴ്ത്തിക്കെട്ടാൻ വേണ്ടിയിട്ട് അവൾ ഇങ്ങനെ ഒരു കളി കളിച്ചിരിക്കുന്നു. പക്ഷെ ഈ വിഷയത്തിൽ നീ ആശാഠ്യായിട്ട് ഇനിയിപ്പോ എന്ത് സംഭവിക്കാനാ വീര? അവസാനം നിന്റെ രൺവീരേട്ടന് തോറ്റു തൊപ്പിടേണ്ടി വന്നില്ലേ? പണ്ട് നീ എന്നോടൊരു കാര്യം പറഞ്ഞില്ലായിരുന്നു, അവനവൻ ചെയ്യുന്ന കർമ്മഫലങ്ങള് അവനവൻ തന്നെ അനുഭവിക്കണമെന്ന്. നിന്റെ രൺവീരേട്ടന് നീ ചെയ്തിരിക്കുന്നതിന്റെ ഫല കിട്ടിയിരിക്കുന്നത് ഇനിയിപ്പോ ഈ തെരഞ്ഞെടുപ്പിൽ അവനെന്നല്ല, നിന്റെ കുടുംബത്തിൽ ആർക്കും ഒരു കാലത്തും ഇവിടുത്തെ പ്രസിഡന്റ് ആവാൻ പറ്റില്ല. എന്നാ ഇനി പറ, എത്ര സമയം ബാക്കിയുണ്ടെന്ന് നീ ഇപ്പൊ പറഞ്ഞത്? 24 മണിക്കൂർ അല്ലേ? എന്നായിക്കോട്ടെ, ഞാനും ഒന്ന് കാണട്ടെ. 24 മണിക്കൂറിനുള്ളിൽ നീ എന്ത് മലയാ മറിക്കാൻ പോണേന്ന്. നിന്റെ രൺവീറേട്ടന് നീ ചെയ്തതിന്റെ ഫലം തന്നെയാ കിട്ടിയിരിക്കുന്നത്. ഇനി ഈ തെരഞ്ഞെടുപ്പിൽ അവനെന്നല്ല, നിന്റെ കുടുംബത്തിൽ ആർക്കും ഒരു കാലത്തും ഇവിടുത്തെ പ്രസിഡന്റ് ആവാൻ പറ്റില്ല. ഇന്ന് നീ നിന്റെ എല്ലാ വിധത്തിലുള്ള പരിധികളും ലംഘിച്ചിരിക്കുകയാണ് ബാസുരി. ഒരു അമ്മയ്ക്ക് ഇങ്ങനെ ആവാൻ പറ്റുമോ? ഇത്തരത്തിലൊരു വൃത്തികെട്ട കളി കളിക്കുന്നതിന് മുമ്പ് നിന്റെ മക്കൾക്കും മരുമക്കൾക്കും ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തിനെ കുറിച്ച് ഒന്ന് ഓർത്തുണ്ടായിരുന്നോ ബാസുരി? രൺവീറിനെ അയോഗ്യനാക്കി എന്ന് അറിഞ്ഞ സമയം മുതൽ ഞാനൊരു ഭ്രാന്തനെ പോലെ നടക്കുക. എത്ര ആലോചിച്ചിട്ടും കാരണം എന്താന്ന് എനിക്ക് അങ്ങ് മനസ്സിലാവുന്നില്ലായിരുന്നു. പിന്നല്ലേ ഇതിന്റെ പിന്നിൽ നീയും ബൽദേവും തമ്മിലുള്ള കുരുട്ട് ബുദ്ധികളാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായത്. മൃഗങ്ങൾ പോലും അവരുടെ മക്കളെ സംരക്ഷിക്കും ബാസുരി. നീ ഒരു മനുഷ്യ സ്ത്രീ ആയിട്ട് പോലും നിനക്ക് എങ്ങനെ ഇതൊക്കെ ചെയ്യാൻ കഴിയുന്നു? ഇതെല്ലാം ചെയ്യുന്നതിന് മുമ്പ് ഒരു തവണയെങ്കിലും നിന്റെ മനസാക്ഷി ഒന്ന് തടയാൻ ശ്രമിച്ചില്ലേ? എന്താ ബാസുരി നീ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? ചോദിച്ചതിന് മറുപടി പറയൂ ബാസുരി. പ്രസിഡന്റെ, ഒരു മകന്റെ നല്ല ഭാവിക്ക് വേണ്ടി ഒരമ്മ ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രമേ ഞാനും ചെയ്തിട്ടുള്ളൂ. ബൽദേവിന്റെ ജീവിതം കരുപ്പിടിപ്പിക്കാൻ വേണ്ടിയും അവന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടിയും ഞാൻ ഇതൊക്കെ ചെയ്തത്. എങ്ങനെയുള്ള ജീവിതങ്ങള്? എന്ത് തരം സ്വപ്നങ്ങള്?
ചതി കൊണ്ടും വഞ്ചന കൊണ്ടും നേടിയതൊന്നും ആർക്കും ഇതുവരെ നിലനിന്നിട്ടില്ല ബാസുരി. ഒരു കാര്യം കൂടെ ഞാൻ ചോദിച്ചോട്ടെ, ഈ നല്ല ജീവിതം എന്ന് പറയുന്നത് ബൽദേവന് മാത്രമുള്ളതാണോ? നമ്മുടെ മോൾക്കത് വേണ്ടേ? അതുപോലെ നമ്മുടെ മരുമകനത് വേണ്ടേ? കുഞ്ചൻ നമ്മുടെ മോളാണെന്നുള്ള കാര്യം ഒട്ടും കണ്ണീച്ചോറില്ലാത്ത തരത്തിൽ നീ മറന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ബാസുരി. ഒരു കാര്യം നിന്റെ ഓർമ്മയിലിരിക്കട്ടെ, ബൽദേവിനെ പോലെ കുഞ്ചന് നിന്റെ സന്തതിയാണെന്നുള്ള കാര്യം നീ മറക്കണ്ട. അമ്മേ, കാര്യങ്ങളൊക്കെ വളരെ മുമ്പ് തന്നെ മറന്നു കഴിഞ്ഞു അച്ഛ. ഈ തണുത്തത് കുടിച്ചിട്ട് മനസ്സൊന്ന് തണുപ്പിക്കാൻ. ഇതൊരു പുതിയ പ്രശ്നമാണല്ലോ ബൽദേവേ, എത്ര ബുദ്ധിമുട്ടി കാര്യങ്ങളൊക്കെ ഇവിടെ വരെ എത്തിച്ച്. അതിനിടയ്ക്ക് ഈ രത്നയ്ക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട കാര്യം എന്തായിരുന്നു? ഒരു കാര്യം എന്തായാലും ഉറപ്പാ, നിന്നോടുള്ള പ്രതികാരം തീർക്കാൻ വേണ്ടിയ രത്നം മനഃപൂർവ്വം നിൽക്കുന്നു. നമ്മളെല്ലാവരും താഴ്ത്തിക്കെട്ടാൻ വേണ്ടിയിട്ട് അവൾ ഇങ്ങനൊരു കളി കളിച്ചിരിക്കുന്നു. ഒരിക്കലും അമ്മയുടെ മോളായിട്ട് എന്നെ കണ്ടിട്ടില്ല. എല്ലായ്പ്പോഴും ഒരന്യ എന്ന സ്ഥാനം മാത്രമേ എനിക്ക് തന്നിട്ടുള്ളൂ. കുട്ടിക്കാലം മുതൽക്കേ അമ്മ ഏട്ടനെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ. അപ്പോഴെല്ലാം അമ്മ എന്നെ അമ്മയിൽ നിന്ന് അകറ്റി നിർത്തുക മാത്രമാണ് ചെയ്ത്. എന്നെ ഒരിക്കലും മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല. കുട്ടിക്കാലം മുതൽക്കേ അമ്മ എന്നോട് ചെയ്ത എല്ലാ കാര്യങ്ങളും ഞാൻ മറന്നുപോയെന്നാണ് അമ്മ വിചാരിച്ചത്. ഞാൻ ഇതേവരെ ഒന്നും മറന്നിട്ടില്ല അമ്മേ, എനിക്കൊന്നും മറക്കാൻ കഴിയില്ല. പക്ഷെ അതെല്ലാം മറന്നിട്ടും ഞാൻ എല്ലായ്പ്പോഴും അമ്മയുടെ സ്നേഹത്തിന് വേണ്ടി കൊതിച്ചിരുന്നു. അമ്മ എന്നോട് അമ്മയുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി സ്നേഹം അഭിനയിക്കുകയാ ചെയ്തത്. പക്ഷെ ഞാനോ, ഞാൻ വേറെ ഒരു പൊട്ടി. അതെല്ലാം സത്യമാണെന്ന് കരുതിപ്പോയി. അമ്മയുടെ സ്നേഹത്തിൽ എന്നും ഒരു ചതി ഒളിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. ഇന്നലെ അമ്മ എനിക്കും രൺവീരനും സമ്മാനം തരാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ഞാൻ സന്തോഷം കൊണ്ട് മതി മറന്നുപോയി. അമ്മയുടെ മനസ്സിൽ എനിക്കും ഇപ്പോ ഒരു സ്ഥാനമുണ്ടെന്ന് ഞാൻ വെറുതെ കൊതിച്ചു. അമ്മയുടെ സ്നേഹം ശരിക്കും സത്യമാണെന്ന് ഞാൻ വിശ്വസിച്ചു പോയി. അമ്മ എന്നെ സ്നേഹിക്കുകയാണെന്ന് വിചാരിച്ചു. അതെല്ലാം എന്റെ വെറും തോന്നലുകൾ മാത്രമായിരുന്നു. അമ്മ എന്നെ സ്നേഹം കാണിച്ച് വീണ്ടും ചതിക്കുക ചെയ്തേ. ഇപ്പൊ അമ്മ സ്വന്തം മകനെ വേണ്ടി ജയിച്ചപ്പോ തോറ്റുപോയത് അമ്മയുടെയും ഓള. എന്നെ അമ്മയ്ക്ക് ജയിക്കാൻ വേണ്ടി ഇനിയും ഞാൻ തോറ്റുതരാം. വീണ്ടും മകന് വേണ്ടി അമ്മ ജയിച്ചപ്പോ ഇവിടെ തോറ്റത് വേറെ ആരും അല്ല, അമ്മയുടെ മകള. അമ്മേ, അമ്മയ്ക്കെന്നും ഏട്ടനോട് മാത്രമേ സ്നേഹം ഉണ്ടായിരുന്നുള്ളൂ. ഏട്ടനെ കുറിച്ച് മാത്രമേ ചിന്തിച്ചിരുന്നുള്ളൂ. എന്നെ എപ്പോഴും ചതിക്കാനാണ് അമ്മ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഇതുപോലെയുള്ള വൃത്തികെട്ട നാടകങ്ങൾ ഒരുക്കി അമ്മ എന്നെ എപ്പോഴും തോൽപ്പിക്കുക ചെയ്തോണ്ടിരുന്നേ. ഇന്ന് ഈ ലോകത്തിലെ ഏറ്റവും നിർഭാഗ്യവതിയായ മകളാ ഞാൻ. സ്വന്തം അമ്മയായിരുന്നിട്ട് കൂടി ആ സ്നേഹം അനുഭവിക്കാൻ മകൾക്ക് കഴിയുന്നില്ല. മതി അമ്മേ, അമ്മയുടെ സ്നേഹത്തിന് വേണ്ടി ഞാൻ ഇതുവരെ ഒരുപാട് കൊതിച്ചു. എന്റെ ആ മനസ്സ് മുതലെടുത്ത് അമ്മ ഒരുപാട് കളി കളിച്ചു. ഇനി ഞാൻ അതിന് സമ്മതിക്കില്ല. അമ്മേ, ഈ നിമിഷം വരെ അമ്മ മനസ്സിൽ കരുതിയിരുന്നത് അമ്മയ്ക്ക് ഇങ്ങനൊരു മകളേ ഇല്ല എന്നല്ലേ. എന്നാൽ ഈ നിമിഷം മുതൽ ഞാനൊരു തീരുമാനം എടുക്കുക. എനിക്കിനി ഇതുപോലൊരു അമ്മയെ വേണ്ട.
എന്റെ അമ്മ ഇന്ന് കഴിക്കാനായിട്ട് താഴെ വന്നില്ലല്ലോ, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു മുകളിലോട്ട് കൊണ്ടുവരാന്ന്. വേണ്ട മോനെ, എനിക്ക് വിശപ്പില്ല. അങ്ങനെ വിശപ്പില്ലാതായാലും എങ്ങനെയമ്മേ? അമ്മ ഇന്ന് രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. ഒരല്പെങ്കിലും കഴിക്കമ്മേ. രാവിലെ മുതൽ നടന്നതൊക്കെ കണ്ടു കഴിഞ്ഞ് എനിക്ക് ഭക്ഷണം കഴിക്കാനുള്ള മനസ്സുണ്ടാവുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ആ അധികാരിയുടെ വാക്കുകൾ ഇപ്പോഴും എന്റെ ചെവികളിൽ മുഴങ്ങുന്നുണ്ട്. നാളത്തെ ഗ്രാമ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ പറ്റില്ലെന്ന് അയാൾ പറഞ്ഞത് ഇതുവരെ എനിക്ക് ദഹിച്ചിട്ടില്ല. അതും എന്ത് കാരണം പറഞ്ഞിട്ട്? നിന്റെ തെറ്റുകളൊന്നും അതിലില്ല. ചതി കൊണ്ട് മാത്രമാണ് നിന്നെ ഈ തെരഞ്ഞെടുപ്പിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നത് മോനെ. എന്നിട്ടും എനിക്ക് വെറും കൈയോടെ നോക്കി നിൽക്കേണ്ടി വന്നു. അമ്മയെ, എനിക്ക് അമ്മയുടെ വിഷമം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എനിക്കും വിഷമം ഇല്ലാന്നൊന്നുമല്ല, പക്ഷേ അമ്മ ഞാനുണ്ടല്ലോ. ഞാനത് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചു കഴിഞ്ഞു. അതായത് ഒരു പരിഹാരം ഇല്ലാത്ത പ്രശ്നമാണെങ്കിൽ അതിനെപ്പറ്റി മാത്രം ചിന്തിച്ചിട്ട് എന്താ കാര്യം? രൺവി, ഞാനും ഇതൊക്കെ മനസ്സിലാക്കാൻ ശ്രമിച്ചേനെ, പക്ഷേ ഇപ്രാവശ്യം എന്റെ വീടിന്റെ അഭിമാനമാണ് തുലാസിൽ കയറിയത്. മൊത്തം ഗ്രാമവാസികൾക്ക് മുമ്പിൽ എന്റെ മകൻ ഒരു കള്ളനാണെന്ന് വരുത്തി തീർത്തു. ചതിയിലൂടെ തിരഞ്ഞെടുപ്പിൽ നിന്നും പിന്നോട്ട് മാറാൻ നിർബന്ധിക്കുകയാണ് ഉണ്ടായത്. ഞാൻ സ്വയം എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? നിന്റെ അച്ഛനെ ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? ഞാനും അദ്ദേഹവും ഞങ്ങളെല്ലാവരും ഈ ഗ്രാമത്തിന് വേണ്ടി കണ്ടൊരു സ്വപ്നം ഒരിക്കലും നടക്കില്ലെന്ന് എങ്ങനെ ഞങ്ങൾ വിശ്വസിക്കും? അമ്മയുടെ സ്വപ്നം തീർച്ചയായും നടക്കും അമ്മേ. അതേമ്മേ, രൺവീരേട്ട, നമ്മൾ കണ്ട സ്വപ്നം തീർച്ചയായും നടക്കും. നമുക്കാരെയും ഒന്നും പറഞ്ഞു മനസ്സിലാക്കേണ്ടതായും നമ്മുടെ ഗ്രാമത്തിന്റെ ഉജ്ജ്വലമായ ഭാവിയെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ടതായും വരില്ല. സത്യം. അതെങ്ങനെ വീര? അപ്പൊ ഞാൻ എന്താ പറഞ്ഞു വന്നാളിയാ? ഇന്ന് അളിയന്റെ ദിവസമാണളിയാ. നിന്റെ ബാല്യകാലത്തിലെ സ്വപ്നം ഉണ്ടല്ലോ, അതൊന്ന് പൂണിയാൻ പോവല്ലേ. പ്രസിഡന്റിന്റെ കസേരയിൽ നീ ഇന്ന് ഇരിക്കുന്ന എനിക്കൊന്ന് കാണണം. അടിച്ചു പൊളിക്കണല്ലേ. അയ്യോ റബ്ബേ, എന്റെ പ്രസിഡന്റ് പുത്രൻ ആരുടെയും കണ്ണേറ് കിട്ടാതിരിക്കട്ടെ. വീര, എനിക്ക് നിന്റെ മുഖം കണ്ടപ്പോ തോന്നുന്നത് നീ വലിയ വിഷമത്തിലാണെന്നാണല്ലോ. ആർക്ക് വോട്ട് കൊടുക്കുന്നുള്ള വിഷമത്തിലായിരിക്കും അല്ലേ? ശരിയല്ലേ? എന്ത് ചെയ്യാൻ, നിന്റെ രൺവീരേട്ടനും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റില്ലല്ലോ. അതൊക്കെ പോട്ടെ. വീര, നീ ഈ ഗ്രാമത്തിലെ ആളല്ലേ, നമ്മുടെ ഗ്രാമത്തിന്റെ ഭാവി പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഞാൻ നിന്റെ വിഷമം മാറ്റിത്തരാൻ വേണ്ടെന്ന് എനിക്കറിയാം അല്ലേ. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും. നീ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യേണ്ടത് ആർക്കാണെന്നറിയോ? ഈ തെരഞ്ഞെടുപ്പിൽ നിനക്ക് ജയിക്കുമെന്ന് ഉറപ്പുള്ള ഒരാൾക്ക്. അതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാ നിന്റെ വോട്ട് ഒരിക്കലും വേസ്റ്റ് ആവില്ല. ആ വോട്ടവകാശം എന്നുള്ളത് വലിയ അവകാശമാണെന്ന് അറിയാല. ശരി ബൽദേവേ, ബൈ ഗോഡ്, നീ എനിക്ക് നല്ലൊരു ഉപദേശമാട്ടോ തന്നത്. ബൽദേവേ, ഈ തെരഞ്ഞെടുപ്പില് ഞാൻ ജയിക്കുന്നയാൾക്ക് മാത്രമേ വോട്ട് കൊടുക്കുള്ളൂ കേട്ടോടാ. താങ്ക്സ് ബൽദേവ്. ഇവള് ഇത്രക്ക് സന്തോഷിച്ചു പോകാനുള്ള കാരണം എന്താ? ബൽദേവ് ഒന്ന് പെട്ടെന്ന് വന്നേ, അധികാരി ഇപ്പൊ പുറത്തേക്ക് വരും. ആ വരുന്നമ്മേ. വോട്ടിംഗ് തുടങ്ങുന്നതിന് മുൻപ് ഞാൻ എല്ലാ സ്ഥാനാർത്ഥികളുടെയും പേര് ഒരിക്കൽ കൂടി പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ പേരുകൾ പറയുന്നതനുസരിച്ച് ഓരോ സ്ഥാനാർത്ഥിയും ഇവിടെ വന്ന് നിൽക്കണം. ശ്രീ ഭക്താവർ, ശ്രീ ബൽദേവ്, ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ ഒരു സ്ഥാനാർത്ഥി കൂടിയുണ്ട്. ആ സ്ഥാനാർത്ഥിയുടെ പേര് രത്ന സമ്പൂർണൻ സിംഗ്.
രത്ന ചെറിയമ്മേ, ഇതെങ്ങനെ നടക്കുന്ന പറയുന്നേ? അത് ഇന്നലെ അവര് പത്രിക ഒന്നും സമർപ്പിച്ചില്ല, പിന്നെ ഇന്ന് ഇങ്ങനെ. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഇന്നലെ ഇവര് കടലാസൊന്നും തന്നിരുന്നില്ല. എന്നാൽ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഒന്നുകൂടി ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം. ഒരു മത്സരാർത്ഥി അവരുടെ നോമിനേഷൻ സമർപ്പിക്കുമ്പോൾ ഒരു ഡമ്മി സ്ഥാനാർത്ഥി കൂടി നോമിനേഷൻ സമർപ്പിക്കാറുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഏതെങ്കിലും കാരണവശാൽ യഥാർത്ഥ സ്ഥാനാർത്ഥിക്ക് മത്സരിക്കാൻ കഴിയാതെ വന്നാൽ ഈ ഡമ്മി സ്ഥാനാർത്ഥിക്ക് മത്സരിക്കാവുന്നതാണ്. അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ നോമിനേഷൻ സമർപ്പിച്ച് മത്സരിക്കാവുന്നതാണ്. ഇവിടെ രൺവീറിന്റെ നോമിനേഷൻ തിരസ്കരിക്കപ്പെട്ടപ്പോൾ രത്ന സമ്പൂർണൻ സിംഗ് പരിഗണിക്കപ്പെട്ടു. അവരിപ്പോൾ മത്സരാർത്ഥിയാണ്. അവർക്ക് അതിനുള്ള യോഗ്യതകൾ ഉള്ളതുകൊണ്ട് ഞാൻ അതിന് അനുമതി നൽകുകയും ചെയ്തു. അതുകൊണ്ട് രത്ന സമ്പൂർണൻ സിംഗും ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയാണ്. ഇതെന്ത് തോന്നിയാസാ, ഒരു സ്ത്രീ ഒരു ഗ്രാമത്തിന്റെ തലവനാ, ഇതെന്താ അടുക്കള കളിക്കുന്ന കളിയാ? കാലങ്ങളായിട്ട് ഈ ഗ്രാമത്തില് പുരുഷന്മാർ മാത്രമേ ഈ സ്ഥാനത്തിരുന്നിട്ടുള്ളൂ. അതെ ചേട്ടാ, ചേട്ടൻ എന്തേ? ഇതുപോലൊരു സ്ത്രീക്ക് നമ്മുടെ നാടിനെ നയിക്കാനുള്ള കഴിവൊന്നും ഒരിക്കലും ഉണ്ടാകില്ല. അതാണ് ശരി, സ്ത്രീകൾ സ്ത്രീകളിലും മാത്രം ജോലി ചെയ്ത് ജീവിച്ചാ പോരെ, വെറുതെ എന്തിനാ ആവശ്യമില്ലാത്ത പണിക്കൊക്കെ പോകുന്നേ? പുരുഷന്മാര് ചെയ്യുന്ന ജോലികളൊന്നും സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റില്ല. അത് മാത്രമല്ല, നമ്മുടെ ഗ്രാമത്തിന്റെ പ്രസിഡന്റ് ഒരു സ്ത്രീ ആയി കഴിഞ്ഞാൽ മറ്റ് ഗ്രാമങ്ങളുടെ മുന്നിൽ നമുക്ക് നാണം കെടേണ്ടി വരും. ഇവിടെ ഒരു പുരുഷൻ ഒരു മിനിറ്റ്, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, ആരും ബഹളം ഉണ്ടാക്കരുത്. സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ, ഇങ്ങനെ ചേരി തിരിച്ചത് കൊണ്ട് മനുഷ്യന്റെ കഴിവുകൾ അളക്കാൻ കഴിയില്ല. ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഇവിടെ നിൽക്കുന്നത് വെറും ഒരു സ്ത്രീയല്ല, പകരം ഈ പുരുഷന്മാരുടെ ലോകത്ത് ഓരോ തവണയും സ്വന്തം കഴിവ് തെളിയിച്ച ധീര വനിതയാണവർ. ഈ സ്ത്രീ ഒറ്റയ്ക്ക് അവരുടെ വീട് മാത്രമല്ല നോക്കി നടത്തിയത്, സ്വന്തം കുട്ടികളെ വളർത്തി വലുതാക്കി കൃഷിഭൂമിയിലും പാടത്തും സ്വയം അധ്വാനിച്ചു. രത്ന സമ്പൂർണൻ ഒരു സ്ത്രീ ആയതുകൊണ്ട് അവരുടെ കൃഷിയിടങ്ങളിൽ വിളവ് കുറവാണ് കിട്ടിയതെന്ന് ഇവിടെ ആർക്കെങ്കിലും സ്ഥിരീകരിക്കാൻ കഴിയും തോന്നുന്നുണ്ടോ? മറിച്ച് അവരുടെ പാടത്തു നിന്നും എന്നും കൂടുതൽ വിളവ് കിട്ടിയിട്ടേ ഉള്ളൂ. പുരുഷന്മാർക്ക് ഒപ്പത്തിനൊപ്പം സ്ത്രീയും അധ്വാനിക്കുന്നു. പുരുഷനേക്കാൾ മനോശക്തി ഉള്ളവളാണ് സ്ത്രീ. ശരിയാണ്, ഒരു പുരുഷന്റെ ശരീരത്തിന് സ്ത്രീയുടെ ശരീരത്തെക്കാൾ ശക്തി ചിലപ്പോൾ ഉണ്ടായേക്കാം. ഇനി അഥവാ ധൈര്യത്തിന്റെ കാര്യമാണെങ്കിൽ അതൊന്നും ചോദിക്കാതിരിക്കുന്നതാ നല്ലത്. രത്ന സമ്പൂർണൻ ഈ ഗ്രാമത്തിന് വേണ്ടി ഇതിനോടകം എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ എല്ലാവരും കണ്ടതാണ്. രത്ന സമ്പൂർണൻ പുരുഷന്റെ തുണയില്ലാതെയാണ് വീട് നോക്കി നടത്തിയത്, കുട്ടികളെ വളർത്തി വലുതാക്കിയത്. സ്വന്തം പാടത്ത് സ്വയം അധ്വാനിച്ച പണം കൊണ്ടാണ് അവർ ജീവിതം പടുത്തുയർത്തിയത്. അതല്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റൂ? ഇതുപോലൊരു സ്ത്രീയെ ഇതിനു മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എനിക്ക് ഗ്രാമവാസികളോട് കുറച്ച് കാര്യങ്ങൾ പറയണമെന്നുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ ദിവസം എന്തെങ്കിലും തരത്തിലുള്ള പ്രചരണം കുറ്റകരമാണ്, അതുകൊണ്ട് അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ പൊതുജനങ്ങളോട് സംസാരിക്കുവാൻ. ശരി, നന്ദി സാറേ. വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ ഇങ്ങനെ കണ്ടപ്പോൾ നിങ്ങൾ എല്ലാവരും അത്ഭുതപ്പെട്ട് കാണുമെന്ന് എനിക്കറിയാം. ശരിയാണ്, ഒരു സ്ത്രീ മുഖ്യന്റെ പദവിക്ക് വേണ്ടി നിൽക്കുന്നത് നമ്മുടെ ഗ്രാമത്തിൽ ഇതാദ്യമായിട്ടാണെന്നുള്ളതൊരു ചരിത്രം തന്നെയാണ്. എനിക്ക് ഈ ഗ്രാമത്തിന്റെ ഭാവിയെക്കുറിച്ച് ചിന്തയുള്ളത് കൊണ്ടാണ് ഞാൻ ഇന്നിങ്ങനെ ഒരു തീരുമാനം സ്വീകരിച്ചിരിക്കുന്നത്. എന്റെ കൂടെ നിൽക്കുന്നതും നിൽക്കാതിരിക്കുന്നതും നിങ്ങളുടെ ഇഷ്ടം, എന്നാൽ ഞാൻ വെറും ഒരു സ്ത്രീ ആയതുകൊണ്ട് മാത്രം നിങ്ങളുടെ കൈകൾ പിൻവലിക്കരുത്. എനിക്കിതിന് കഴിവില്ലെന്ന് തോന്നുകയാണെങ്കിൽ എന്നെ മാറ്റി നിർത്തിക്കോളൂ. പക്ഷെ ജാതി, കുലം, സ്ത്രീ എന്ന ചേരിതിരിവുകൾ നൽകി പക്ഷഭേദം കാണിച്ച് നിങ്ങൾ നിങ്ങളുടെ അവകാശം നഷ്ടപ്പെടുത്തരുത്. മതി, എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. വളരെ നന്ദി. എനിക്കും ചില കാര്യങ്ങൾ ഗ്രാമവാസികളോട് പറയാനുണ്ട്. ശരി, സംസാരിച്ചോളൂ. എല്ലാരും ബൽദേവ് പറയുന്നതൊന്നും കേൾക്ക്, പറയാളിയ. എന്താന്ന് വെച്ചാലേ, എനിക്കും നിങ്ങളെ എല്ലാവരെയും ഒരു ചെറിയ കാര്യം ഓർമ്മിപ്പിക്കണമെന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ. ഇന്ന് ഈ രാജ്യത്ത് പുരുഷന്മാരുടെ എണ്ണം സ്ത്രീകളുടെ എണ്ണത്തെക്കാൾ കൂടുതലാണ്, വൃദ്ധന്മാരെക്കാൾ കൂടുതൽ ചെറുപ്പക്കാരാണ് ഉള്ളത്.
എന്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന വ്യക്തി ഈ ഗ്രാമത്തിലുള്ള ആളായിരിക്കണം. കഷ്ടപ്പാടുകൾ മനസ്സിലാക്കാവുന്ന ആളാവണ്ടേ? എങ്കിൽ മാത്രമേ ഗ്രാമവാസികളുടെ കഷ്ടപ്പാട് മനസ്സിലാക്കാൻ പറ്റൂ. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അത് ശരിയാണ്, അത് ശരിയല്ല. അപ്പൊ എന്തായാലും ശരി, ഇത്ര മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. രത്ന ചേച്ചി പറഞ്ഞത് വളരെ ശരിയാ. നമുക്ക് നമ്മുടെ അവകാശം പുരുഷനെന്നോ സ്ത്രീയെന്നോ നോക്കാതെ ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ രത്ന ചേച്ചി ജയിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഗ്രാമത്തിന് നല്ലൊരു പ്രസിഡന്റിനെ കിട്ടുമെന്നാ എനിക്ക് തോന്നുന്നത്. അത് ശരിയാ. ഒരു സ്ത്രീക്ക് ഇത്രയും ഉത്തരവാദിത്വത്തോടു കൂടി കുടുംബം നടത്താമെങ്കില് ഒരു ഗ്രാമവും നോക്കി നടത്താന്നുള്ള കാര്യം ഉറപ്പാ. ഈ ജോലി ആണുങ്ങളുടേതാണ്, അത് ആണുങ്ങൾ ചെയ്താൽ മാത്രമേ ശരിയാകത്തുള്ളൂ. ദേവി ചേച്ചി, നിങ്ങളെല്ലാവരും ശാന്തരാകണം പ്ലീസ്. ശാന്തരാകണം നിങ്ങളെല്ലാവരും. കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ വോട്ടിംഗ് തുടങ്ങാൻ പോവുകയാണ്. വോട്ട് ചെയ്യാനുള്ള സ്ഥലം അകത്താണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ലൈനിൽ നിന്ന് ഞങ്ങളോട് സഹകരിക്കണമെന്ന് വിനീതമായി ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ഏതാനും മണിക്കൂറുകൾ കൊണ്ട് മാത്രമേ നമുക്ക് വോട്ടിംഗ് പൂർത്തിയാക്കാനാവൂ. അതിനുശേഷം വോട്ടെണ്ണൽ തുടങ്ങും. പിന്നെ നാളെ രാവിലെ പുതിയ പ്രസിഡന്റിനെ പ്രഖ്യാപിക്കുന്നതായിരിക്കും. അങ്ങനെ വോട്ടും ചെയ്തു. ശരിയാടാ ബെൽദേവേ, ഞാൻ പറയുന്നത് കേക്ക്. എടാ, നീ നിന്റെ ഇവിടെയുള്ള അധികാരം സ്ഥാപിച്ചു കഴിഞ്ഞു. ദേ കണ്ടോ, ഞങ്ങളുടെ അധികാരം ഞങ്ങൾ കുത്തി. എടാ ബെൽദേവേ, ഞാൻ പറയുന്നത് കേൾക്ക്. കുറച്ച് സമയം കൂടി കഴിയുമ്പോ ഇവിടുത്തെ വോട്ടുകളൊക്കെ എണ്ണാൻ തുടങ്ങും. അത് കഴിഞ്ഞ് അയാൾ ഇങ്ങോട്ട് പുറത്തോട്ട് വന്ന് നിന്റെ പേരങ്ങോട്ട് പ്രഖ്യാപിക്കും. ഈ ഗ്രാമത്തിന്റെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുത്തിരിക്കുന്നു നമ്മുടെ ബെൽദേവിനെ. നിനക്ക് വലിയ സ്ഥാനമൊക്കെ കിട്ടിക്കഴിയുമ്പോ ഞങ്ങൾ മറക്കാതിരുന്നാ മതി. എന്ത് വർത്തമാനാണ് നിങ്ങൾ ഈ പറയണത്? ബൽദേവ്, ഒരു കാര്യം പറയട്ടെ, എനിക്ക് നിന്നോടൊരു വലിയ താങ്ക് യു പറയാനുണ്ട്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് നീ എന്നോട് കുറെയേറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഏറ്റവും ആദ്യത്തെ കാര്യം, എന്റെ വീട്ടിൽ നിന്നും എന്റെ കുടുംബത്തിൽ നിന്നും ആരും ഗ്രാമമുഖ്യനാവില്ല. മതി, ആ ലൈനിൽ നിന്നും ഒരു ഉഗ്രൻ ഐഡിയ എനിക്ക് കിട്ടിയത്. അങ്ങനെയാണ് ഞാൻ എന്റെ അമ്മയെ തെരഞ്ഞെടുപ്പിൽ നിർത്തിയത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇത് ആദ്യത്തേതിനേക്കാ ഉഗ്രനായിരുന്നു കേട്ടോ. നീ എന്താ പറഞ്ഞത്? ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് കൊടുക്കാവോ എന്നല്ലേ? ശരിയാണ്, ഞാൻ എന്റെ വോട്ട് എന്റെ അമ്മയ്ക്ക് കൊടുത്തു. കാരണം തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പോകുന്നത് എന്റെ അമ്മയാണല്ലോ. ബൽദേവ, നീയേ ദയനീയമായി തോൽക്കും. അങ്ങനെയാണെങ്കിൽ നീ എന്റെ ഒരു ഉപദേശം കൂടി കേട്ടോ വീര. ഈ ഗ്രാമത്തിന്റെ ചരിത്രത്തിന്റെ ഏടുകളൊക്കെ ഒന്ന് നീ മറിച്ചു നോക്ക്. പ്രസിഡന്റിന്റെ കസേരയിൽ ഇതുവരെ ഒരു സ്ത്രീ പോലും ഇരുന്നിട്ടില്ല. ആ പദവിക്ക് ആണിനാണ് അധികാരമുള്ളത്. അതിന് യാതൊരു മാറ്റവും ഉണ്ടാൻ പോണില്ല. നിന്റെ അമ്മ ഈ തെരഞ്ഞെടുപ്പിൽ ഒരിക്കലും ജയിക്കാൻ പോണില്ല. അതെയോ? എന്നാ ശരി, നാളെ കാണാലോ ഈ കസേരയിൽ ആരാണ് ഇരിക്കാൻ പോകുന്നത്. അതേതായാലും നന്നായി രത്നേ. രത്ന മത്സരിക്കാൻ പോണോന്നറിഞ്ഞപ്പോ എന്റെ മനസ്സിലെ സന്തോഷം ഇരട്ടിയായി. പക്ഷെ ഇതൊക്കെ എങ്ങനെയാ നടന്നതെന്ന് ആലോചിക്കുമ്പോ ഇപ്പോഴും എനിക്ക് എന്റെ മനസ്സിൽ അത്ഭുതം തോന്നുക. സത്യം പറയട്ടെ ബൽവന്തേട്ട, ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്ന് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. രൺവീയുടെ പേര് തിരഞ്ഞെടുപ്പിൽ നിന്ന് നീക്കിയപ്പോ ഞങ്ങൾക്കെല്ലാം വലിയ നിരാശയായിരുന്നു. ഈ ഗ്രാമത്തെ കുറിച്ച് എന്റെ സമ്പൂർണ്ണേട്ടൻ കണ്ട സ്വപ്നങ്ങളെല്ലാം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന്.
നിമിഷം നേരത്തേക്ക് എനിക്ക് തോന്നിപ്പോയി ഗ്രാമത്തിന്റെ ഭാവി തന്നെ അപകടത്തിലായിരുന്നു. നിരാശയിലാണ്ട് ഞാൻ വേദനിച്ചിരിക്കുമ്പോൾ ഇവളാണ് എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനൊരു കാര്യം പറഞ്ഞത്. ഇവളുടെ ധൈര്യമാണ് എന്നെ ഇതിലേക്ക് വലിച്ചിഴച്ചത്. ഒരു പുതിയ വഴി ഇവൾ തുറന്നു തന്നു. ധൈര്യക്കുറവ് കാരണം ഞാൻ ആദ്യം വേണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷേ രൺവിയും വീരയും ചേർന്ന് എന്നെ സമാധാനിപ്പിച്ചു. ഇന്ന് എൻ്റെ ഈ തീരുമാനത്തിന് കാരണം തന്നെ ഇവർ രണ്ടുപേരും. ഈ തണുത്തത് കുടിച്ചിട്ട് മനസ്സൊന്ന് തണുപ്പിക്കേ. ഇതൊരു പുതിയ പ്രശ്നമാണല്ലോ ബൽദേവേ, എത്ര ബുദ്ധിമുട്ടി കാര്യങ്ങളൊക്കെ ഇവിടം വരെ എത്തിച്ച്. അതിനിടയ്ക്ക് ഈ രത്നയ്ക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട കാര്യം എന്തായിരുന്നു? ഒരു കാര്യം എന്തായാലും ഉറപ്പാ, നിന്നോടുള്ള പ്രതികാരം തീർക്കാൻ വേണ്ടി ആ രത്നം മനഃപൂർവ്വം നിൽക്കുന്നു. നമ്മളെല്ലാവരും താഴ്ത്തിക്കെട്ടാൻ വേണ്ടിയിട്ട് അവൾ ഇങ്ങനൊരു കളി കളിച്ചിരിക്കുന്നു. വീരമോളെ, നീ ഈ ചെയ്തത് വളരെ നല്ല കാര്യം തന്നെയാ. അല്ലെങ്കിൽ തന്നെ രൺവീറിന് പകരമായിട്ട് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരാൻ യോഗ്യതയുള്ള ആള് രത്ന തന്നെയാ. ശരിയായിട്ടുള്ള തെരഞ്ഞെടുപ്പ് നടക്കണമെന്ന് തന്നെയാ ഈ ഗ്രാമത്തിലെ മുഴുവൻ ആളുകളും ആഗ്രഹിക്കുന്നത്. ആ പ്രസിഡന്റ് കസേരയിൽ ഇനി രത്നയായിരിക്കാൻ പോകുന്നേ. ഈ തണുത്തത് കുടിച്ചിട്ട് മനസ്സൊന്ന് തണുപ്പിക്കേ. ഇതൊരു പുതിയ പ്രശ്നമാണല്ലോ ബൽദേവേ, എത്ര ബുദ്ധിമുട്ടി കാര്യങ്ങളൊക്കെ ഇവിടം വരെ എത്തിച്ച്. അതിനിടയ്ക്ക് ഈ രത്നയ്ക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട കാര്യം എന്തായിരുന്നു? ഒരു കാര്യം എന്തായാലും ഉറപ്പാ, നിന്നോടുള്ള പ്രതികാരം തീർക്കാൻ വേണ്ടി ആ രത്നം മനഃപൂർവ്വം നിൽക്കുന്നു. നമ്മളെല്ലാവരും താഴ്ത്തിക്കെട്ടാൻ വേണ്ടിയിട്ട് അവൾ ഇങ്ങനൊരു കളി കളിച്ചിരിക്കുന്നു. എന്റെ മനസ്സിലിപ്പോ നല്ല പേടിയുണ്ട് മോനെ. ഇനി എങ്ങാനും രത്ന ജയിച്ച എനിക്കത് സഹിക്കാനാവൂല. ഞാൻ വല്ല പൊട്ട കെട്ടിലും പോയി ചാടി ചാവുന്നുള്ളത് ഉറപ്പാ. ഇതിപ്പോ അമ്മ എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാത്തൊക്കെ ചിന്തിച്ചു കൂടുന്നത്? ഞാൻ ഒരു കാരണവശാലും തോൽക്കുന്ന പ്രശ്നമില്ല അമ്മേ. എന്നാ പിന്നെ അമ്മ ഇതൊന്ന് പറഞ്ഞേ, ഈ പ്രീതംപുരയിൽ ഏതെങ്കിലും ഒരു സ്ത്രീ പ്രസിഡന്റായ ചരിത്രമുണ്ടോ? ഇല്ലല്ലോ. അതാണ് ഇപ്പോഴത്തെ കാര്യം. എന്തായാലും വിട്ടേക്ക്, അടുത്ത 100 വർഷത്തേക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടാവാൻ പോണില്ല. ഈ ഗ്രാമത്തിലെ ആളുകൾ എന്നും ആണുങ്ങൾക്ക് മാത്രമേ വോട്ട് ചെയ്യുകയുള്ളൂ. ആ വേറൊരു കാര്യം, തെരഞ്ഞെടുപ്പിൽ രൺവീറാണ് നിന്നിരുന്നെങ്കിൽ എന്റെ മനസ്സിൽ ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായേനെ. കുറെ പേര് അവനെ വോട്ട് ചെയ്യുന്ന എനിക്കറിയാം, പക്ഷേ രത്ന ചെറിയമ്മ, എന്റെ അമ്മ അവരൊരു കാരണവശാലും ഇവിടുത്തെ പ്രസിഡന്റ് ആവാൻ പോകുന്നില്ല. അമ്മയും കണ്ടതാണല്ലോ ആ ഓഫീസിന്റെ പുറത്ത് വെച്ച് ആളുകൾ എന്തൊക്കെയാ അവരെ പറഞ്ഞു കൂട്ടിയത്. അവരുടെ എല്ലാവരുടെയും ആഗ്രഹം ഞാൻ പ്രസിഡന്റ് ആവണമെന്ന് തന്നെയാ. ഈ ബൽദേവ് ഈ ഗ്രാമത്തിലെ പുരുഷൻ. എന്റെ അമ്മേ, അമ്മയൊന്നും വിഷമിക്കാതിരിക്കേ. അമ്മ പോയി മധുരപലഹാരങ്ങളൊക്കെ വാങ്ങിച്ചു വെക്കാൻ നോക്ക്. നാളെ ഈ ഗ്രാമത്തിൽ മുഴുവൻ എന്റെ പേരിൽ മധുരപലഹാരങ്ങൾ വിളമ്പേണ്ടതാ. പുതിയ പ്രസിഡന്റ് ആയതിന്റെ സന്തോഷത്തിൽ നമ്മുടെ വോട്ടെണ്ണൽ പൂർത്തിയായിരിക്കുകയാണ്. പ്രീതംപുരയിൽ നമ്മൾ പുതിയതായി തിരഞ്ഞെടുത്ത പ്രസിഡന്റിന്റെ പേര് നമുക്ക് ഉടൻ തന്നെ അറിയാം. ൻ ഈ തിരഞ്ഞെടുപ്പ് ജയിച്ചു വന്ന പ്രീതംപുരയിലെ പുതിയ പ്രസിഡന്റിന്റെ പേര് പ്രഖ്യാപിക്കുവാൻ പോവുകയാണ്. ആ പേരാണ്.